നിങ്ങൾ ആദ്യം കാണുന്ന പട്ടിക്കുട്ടിയെ നോക്കുക. ആദ്യം കാണുന്ന പട്ടിക്കുട്ടി ഒരു സന്യാസിയെ പോലെയുണ്ട്. പിന്നെ വേറെ പട്ടിയെ നോക്കുക, അതിന്റെ തല ഒരുമാതിരി കടുവേടണക്കിരിക്കുന്നത് പഗ് അല്ലേ. പിന്നെ അതിനിടയ്ക്ക് ഡോബർമാൻ ഉണ്ട്, ഡൽമേഷ്യൻ, ഇങ്ങനെയൊക്കെ പല പല സങ്കരയിനം പട്ടിയിലുണ്ട്. ഇതെല്ലാം ഒറ്റ പട്ടിയിൽ നിന്ന് വരുന്നതാണ്, ഒരു നായയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. ഈ നായ എല്ലാം വരുന്നത് ചെന്നായയിൽ നിന്നാണ്. എല്ലാ നായയും വരുന്നത് ചെന്നായയിൽ നിന്നാണ്. പണ്ട് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നായകൾ എന്ന് പറഞ്ഞാൽ കുറുനരി, കുറുക്കൻ, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് നായ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നായയ്ക്ക് ഒരൊറ്റ ജീനിയോളജിക്കൽ ഹിസ്റ്ററി ഉള്ളൂ, ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഉൾസ്. ചെന്നായ മാത്രമാണ് നായയുടെ പൂർവ പിതാമഹൻ എന്ന് പറയാം. എല്ലാ നായയും ചെന്നായയാണ്. പക്ഷെ നാലോ ചോദിക്കും, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞൻ നായയും ഡോവർമാനും വൈൽഡ് ആയിട്ടുള്ള ചെന്നായയും എല്ലാം ഒരൊറ്റ സാധനം, ഒരു ജീൻ പൂളാണെന്ന് പറഞ്ഞാൽ, ആ ജീൻ പൂളിൽ നിന്ന് ഓരോ ഗുണങ്ങൾ നമ്മൾ വേർതിരിച്ച് എടുത്താണ് ഇത്തരം ജീവികൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നായ ഉണ്ടാക്കിയത്, അതിനെക്കുറിച്ച് ചരിത്രമുണ്ട്. ഈ നായ എന്ന് പറയുന്നത് കാട്ടുനായയിൽ നിന്നാണ് നാട്ടുനായ ഉണ്ടായത്, നാട്ടുനായയിൽ നിന്നാണ് വീട്ടുനായ ഉണ്ടായത്. ഈ കാട്ടുനായ ഉണ്ടായത് ചെന്നായയിൽ നിന്നാണ്. ചെന്നായയിലെ ഒരു വെറൈറ്റിയാണ് ഈ കാട്ടുനായ. ഈ കാട്ടുനായ പണ്ട് മനുഷ്യന്റെ സെറ്റിൽമെന്റ് ഇങ്ങനെ വനങ്ങളിലൊക്കെ സെറ്റിൽമെന്റ് വരുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ 100 ചെന്നായ വരുമ്പോൾ ഒരു ചെന്നായ കുറെ കൂടെ അടുത്ത് വരും. ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. ആഹാരം കിട്ടും. ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് ഒരു ജീവിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമസ്റ്റിക്കേഷൻ, അതായത് ആഹാരം ഇരിക്കുന്നു. നിങ്ങൾ എത്ര ദൂരെ വരെ പോയി, സോറി, ശത്രു ദൂരെ നിൽക്കുന്നു. ശത്രു ദൂരപ്രധാനമായിട്ട് നിങ്ങൾ ആഫ്രിക്കൻ കാടുകളിലെല്ലാം സിംഹങ്ങൾ അവിടെ മേയുന്നു, മാൻകൂട്ടം ഇവിടെ മേയുന്നു, മാൻകൂട്ടം അവിടെ മേയുന്നു, സിംഹങ്ങൾ ഇവിടെ മേയുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും മാൻ ആഹാരം കഴിക്കുന്നത് നിർത്തുന്നില്ല. ഓ, സിംഹം എന്ന് പറഞ്ഞാൽ അന്നേരം ആ മാനുകൾ ഓടിപ്പോവാണെന്നുണ്ടെങ്കിൽ മാനുകൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ ആഹാരം ഇല്ലാതെ നശിച്ചു. അതൊരു റിസ്ക് എടുക്കാൻ. സിംഹം അവിടെ ഉണ്ട്, ഒന്ന് രണ്ട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്, സിംഹം വരുന്നുണ്ടോ നോക്കുന്നു, പുല്ല് കഴിക്കുന്നു. തീരെ റിസ്ക് എടുക്കാൻ സാധ്യതയില്ലാത്ത മാനുകൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല, ഭക്ഷണം ഇല്ലെങ്കിൽ അത് അതിജീവിക്കില്ല, പ്രജനനം നടത്തില്ല. തീരെ റിസ്കിനോട് ഭയങ്കര സാഹസികമായിട്ടുള്ള മാനുകളാണെങ്കിൽ സിംഹത്തിന്റെ വായിലിരിക്കുകയും ചെയ്യും. അപ്പോൾ റിസ്ക് കൂടാനും പാടില്ല, റിസ്ക് കുറയാനും പാടില്ല, ഒരു ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാകും. ഇത് തന്നെയാണ് മനുഷ്യനെ ആദ്യം അപ്രോച്ച് ചെയ്തിട്ടുള്ള ചെന്നായിക്ക് ഉണ്ടായത്. കുറെ ചെന്നായകൾ മനുഷ്യൻ ടോ എന്നടിക്കുമ്പോൾ ഉടനെ ഓടിയങ്ങ് പോകും. ചില ചെന്നായകൾ മനുഷ്യന്റെ വെളിച്ചം കാണുമ്പോഴേ ഓടിപ്പോകും. ചില ചെന്നായകൾ മനുഷ്യനെ കണ്ടാലും അവിടെ ഇങ്ങനെ നിൽക്കും. അവൻ കുറച്ചുകൂടെ അടുത്ത് വരും, ഒരു കപ്പ് വെപ്പും, പിന്നെ നോക്കും, നിന്നും. അങ്ങനെ ഇത് ഒരേ ജനുസിൽപ്പെട്ട ചെന്നായകളിലാണ് ഈ ടേമബിലിറ്റി, ഇണക്കം കൂടുതലുള്ള ചെന്നായകളാണ് കാട്ടുനായകളായി നാട്ടുനായകളായി. ആ നാട്ടുനായകൾ പ്രജനനം നടത്തി വീണ്ടും പുതിയ നായകളുണ്ടായാണ് നമ്മുടെ നായകളായിട്ട് വരുന്നത്. അത് നാച്ചുറൽ സംഭവിക്കുന്നതാണ്. ഇത് നമുക്ക് കൃത്രിമമായിട്ട് വേണേൽ 50 വർഷം കൊണ്ട് ഒരു ചെന്നായിൽ നിന്ന് നായ ഉണ്ടാക്കാം. 50 വർഷം മതി റഷ്യൻ ശാസ്ത്രജ്ഞന്മാരൊക്കെ തെളിയിച്ചു. അതായത് ചെന്നായിക്ക് ആഹാരം കൊടുക്കുക. ആഹാരം കൊടുക്കുമ്പോൾ ആഹാരം എങ്ങനെ കഴിക്കുന്നു, അക്രാന്തത്തോടെ കഴിക്കുന്നു, ശാന്തമായിട്ട് കഴിക്കുന്നു, കഴിക്കുന്ന ആളോട് വളരെ ഇതായിട്ട് കഴിക്കുന്നു. അങ്ങനെ 100 നായ ഉണ്ടെങ്കിൽ കഴിക്കുന്ന ആളോട് വളരെ അമ്യബിളായിട്ട് കഴിക്കുന്ന ഒരു 10 നായ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ 10 നായ വീണ്ടും പ്രസവിക്കട്ടെ. എന്നിട്ട് അതിന് ആഹാരം കൊടുക്കുക. അതിനകത്ത് ആഹാരം കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേമബിലിറ്റി ഇണക്കം നോക്കുക. അതിലിണക്കം കൂടിയ വീണ്ടും 10 നായ തിരഞ്ഞെടുക്കുക, അല്ല നായല്ല ചെന്നായ തിരഞ്ഞെടുക്കുക. എന്നിട്ട് വീണ്ടും അത് പ്രജനനം നടത്തുക. അതിനകത്ത് ഏറ്റവും നല്ല 10 നായ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഘട്ടങ്ങളായിട്ട് തലമുറകൾ കഴിയുമ്പോൾ അവസാനം വരുന്ന നമ്മൾ തിരഞ്ഞെടുത്ത് വരുന്ന ഈ നായകൾ നമ്മൾ ജീൻ പൂളാണ് സംസ്കരിക്കുന്നത്. അതിൻ്റെ ജീനുകളിൽ ഇണക്കം കൂടുതലുള്ള ജീനുകൾ മാത്രം ഇങ്ങനെ വേർതിരിച്ച് എടുത്തോണ്ട് വരിക. അങ്ങനെ വരുമ്പോൾ അവസാനം ഒരു 50 തലമുറ കഴിയുമ്പോൾ ഒന്നാന്തരം നായ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന നായ വരും. ഇത് പ്രകൃതി ചെയ്യുന്നതാണ് നായ അങ്ങനെ വരും. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇങ്ങനെ കളിക്കാമെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രകൃതി കളിക്കുന്നു, നമ്മൾ കളിക്കുന്നു എന്നുള്ളതാണ്.